തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ജനന നിയന്ത്രണ നിയമം പാസാക്കാനൊരുങ്ങുന്ന യു പി നിയമസഭയിലെ 50% MLA മാർക്കും 2-ൽ കൂടുതൽ മക്കൾ. BJP MLA മാരിൽ പകുതി പേർക്കും 2-ൽ കൂടുതൽ കുട്ടികളുണ്ട്. യു പി നിയമസഭയിലെ വെബ്സൈറ്റിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് സ്ക്രോൾ ഇന്നാണ് വാർത്ത പുറത്തുവിട്ടത്. യു പി, അസം, കർണാടക BJP ഘടകങ്ങളാണ് ജനന നിയന്ത്രണ നിയമവുമായി മുന്നോട്ടു പോകുന്നത്. പാർലമെന്റിൽ ചില അംഗങ്ങൾ സ്വകാര്യ ബില്ലായി സമാനമായ നിയമം അവതരിപ്പിക്കാനൊരുങ്ങുന്നുണ്ടെന്നും വിവരങ്ങളുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ തന്നെ അത് അവതരിപ്പിക്കാനും ഇടയുണ്ട്. ഇക്കാര്യത്തിൽ യു പി ആണ് സമൂർത്തമായ നീക്കം നടത്തിയിട്ടുള്ളത്. ഉത്തർപ്രദേശ് പോപ്പുലേഷൻ ബില്ല് 2021 എന്ന പേരിൽ കരട് നിയമം യു പി നിയമ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. 2-ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് ഈ നിയമമനുസരിച്ച് സർക്കാർ ജോലി, സ്ഥാനക്കയറ്റം, സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം എന്നിവ ലഭിക്കില്ല. കൂടാതെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഇവർക്ക് വിലക്കുണ്ടാകും. അതേസമയം നിയമം പാസാക്കാനൊരുങ്ങുന്ന സഭയിലെ BJP അംഗങ്ങളിൽ പലർക്കും 3 കുട്ടികളോ അതിലധികമോ ഉണ്ട്. 23 മന്ത്രിമാരിൽ 10 പേർക്കും 2-ൽ കൂടുതൽ കുട്ടികളുണ്ട്. യു പി നിയമസഭയിലെ 27% MLA മാർക്കും 3 മക്കളുണ്ട്. 32% പേർക്ക് 2 മക്കൾ, 9% പേർക്ക് 1. എന്നാൽ ഇപ്പോൾ നിലവിൽ വരുന്ന ഈ നിയമം MLA മാരെയോ MP മാരെയോ ബാധിക്കില്ല. കാരണം നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് ഈ നിയമം തടസ്സം നിൽക്കുന്നില്ല. അതേസമയം നിയമം തയ്യാറാക്കിയത് തങ്ങളുടെ വകുപ്പല്ലെന്ന നിലപാടിലാണ് യു പി ആരോഗ്യമന്ത്രി. അത് നിയമ കമ്മീഷനാണെന്നാണ് ആരോഗ്യമന്ത്രി ജയ് പ്രതാപ് സിംഗ് പറയുന്നത്. വെബ്സൈറ്റിൽ നിന്ന് ശേഖരിച്ച കണക്കുകൾ ഇങ്ങനെയാണ്. 403 സീറ്റിൽ 396 പേരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതുപ്രകാരം 52% അംഗങ്ങൾക്കും 2-ൽ കൂടുതൽ മക്കളുണ്ട്. BJP 304 സീറ്റിൽ വിജയിച്ചു. അതിൽ 50% പേർക്കും 2-ൽ കൂടുതൽ മക്കളുണ്ട്. സമാജ്വാദി പാർട്ടിയിലെ 49 MLA മാർക്കും 2-ൽ കൂടുതൽ കുട്ടികളുണ്ട്. അത് ഏകദേശം 55% വരും. ചില MLA മാർക്ക് 4-ൽ കൂടുതൽ കുട്ടികളുണ്ട്. BJP യിലെ റോഹൻലാൽ വർമ്മ, അപ്നാദളിലെ ഹരിറാം എന്നിവർക്ക് 8 മക്കളുണ്ട്. BJP യിലെ മധുരൈ വർമ്മക്കും SPയിലെ റഫീഖ് അൻസാരിക്കും 7 മക്കളുണ്ട്. 8 BJP MLA മാർക്കും 6 മക്കൾ വെച്ചുണ്ട്. അതിൽ എക്സൈസ് മന്ത്രിയായ റാം നരേഷ് അഗ്നിഹോത്രിയും ഉൾപ്പെടുന്നു. സമാജ്വാദി പാർട്ടിയിലെയും BSP യിലെയും നിഷാദ് പാർട്ടിയിലെയും ഓരോ MLAക്കും 6 കുട്ടികൾ വീതമുണ്ട്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും BJP MLA സുരേഷ് ഖന്നയും വിവാഹം കഴിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.